പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഒരു നല്ല വാർത്തയല്ല നമുക്ക് പറയാനുള്ളതെങ്കിലും ഇനി എന്താ പറയുക, പ്രതീക്ഷയുടെ ഒരു ദിവസമാണല്ലോ വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആദ്യം പ്രശാന്തിന് ഒരു നല്ല ദിവസം നേരുന്നു, പുതുവർഷ ആശംസകൾ ആദ്യം പ്രശാന്ത്. അഞ്ജലിക്കും പുതുവത്സര ആശംസകൾ. അപ്പോൾ നമ്മളിനി കിടക്കുകയാണെങ്കിൽ, നമ്മുടെ വാർത്തയിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഈ കിടക്കിന് പോയാൽ ഈ പവർ കട്ട് ഉണ്ടാകും, വൈദ്യുതി നിരക്കും കൂടും, ആ രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അഞ്ജിത, ഈ നമ്മുടെ വാർത്തകളിൽ നിന്ന് തന്നെ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയുടെ ഒരു ചിത്രം വ്യക്തമായി കാണും. അതെ. അപ്പോൾ ഇപ്പോൾ പ്രതിസന്ധി, ഇനിയിപ്പോൾ ലോഡ് ഷെഡിങ്ങിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നതാണ്. ലോഡ് ഷെഡിങ്ങിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ദിവസങ്ങൾ മുൻപേ തന്നെ സംസ്ഥാനം എത്തിയതാണ്. കാരണം ഈ 21-ാം തീയതി വരെയാണ് സർക്കാർ തന്നെ ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് ഈ മാസം 21-ന് വൈദ്യുതി ബോർഡ് ചെയർമാനോട് റിപ്പോർട്ട് നൽകാൻ വേണ്ടി, അതായത് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടാനുള്ള സാധ്യതകളെല്ലാം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനായി നിർദ്ദേശം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നൽകിയിരിക്കുകയാണ്. അതായത് 21-ന് ശേഷം ലോഡ് ഷെഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നതാണ്. അപ്പോഴും സർക്കാരിന് മുന്നിൽ ഒരു പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കുന്ന ലോഡ് ഷെഡിംഗ് ബോർഡ്, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് അടിക്കാൻ വടി കൊടുക്കുന്ന രീതിയിൽ ലോഡ് ഷെഡിംഗ് ബോർഡിന് നടപടികളിലേക്ക് ഉടൻ കടക്കും, അല്ലെങ്കിൽ കുറഞ്ഞ വർഷം സെപ്റ്റംബർ 5 വരെയെങ്കിലും കടക്കുമെന്ന് നമ്മൾ കരുതേണ്ട. ഒരു അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങുകളൊക്കെ പലയിടത്തും നടപ്പാക്കിയെന്ന് വരാം, അത് മുൻകാലങ്ങളിലൊക്കെ പയറ്റിയിട്ടുള്ളതുമാണ്. അപ്പോൾ ഇവിടെ പ്രതിസന്ധി 21 എന്ന് പറയുന്ന സമയത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഡാമുകളിൽ ജലനിരപ്പിൻ്റെ കുറവുണ്ട്, വെള്ളത്തിൻ്റെ കുറവുണ്ട്. പക്ഷേ നമുക്ക് ആവശ്യമുള്ള വൈദ്യുതിയുടെ 30% താഴെ മാത്രമാണ് ജലവൈദ്യുതി. ആ ജലവൈദ്യുതി പരമാവധി ഉപയോഗിച്ചാലും കേരളത്തിന് ആവശ്യമുള്ളതിൻ്റെ 30% മാത്രമേ കിട്ടുകയുള്ളൂ. ഇപ്പോൾ മുഴുവൻ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നിട്ട് പോലും കഴിഞ്ഞ ദിവസം 23% ജലവൈദ്യുതി ഉൽപ്പാദനം നടന്നിട്ടുമുള്ളൂ. കഴിഞ്ഞ വർഷമൊക്കെ ഈ കാലത്ത് ഏകദേശം 1000 കോടി രൂപയുടെ വൈദ്യുതി സംസ്ഥാനം വിറ്റതാണ്. കാരണം നല്ല മഴയുണ്ട്, അതുകൊണ്ട് പൂർണ്ണ തോതിൽ ഈ ജലവൈദ്യുതി നിലയങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രവർത്തിപ്പിച്ച് അങ്ങനെ വരുമാനം കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തവണ ആ വരുമാനത്തിൻ്റെ കുറവുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി ആയിരിക്കുന്നത് ഈ റെഗുലേറ്ററി കമ്മീഷൻ 3 കരാറുകൾ, അതായത് 465 മെഗാവാട്ട് വൈദ്യുതി കിട്ടേണ്ടിയിരുന്ന 3 കരാറുകൾ റദ്ദാക്കി. ഇതിൽ 2 കമ്പനികൾ മാത്രമാണ് തൽക്കാലത്തേക്കെങ്കിലും പഴയ നിരക്കിൽ, അതായത് 4 രൂപ വരെ നിരക്കിൽ യൂണിറ്റിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേ കമ്പനികൾ കരാർ റദ്ദാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഉയർന്ന വിലയ്ക്ക് നൽകുകയുള്ളൂ വൈദ്യുതി എന്ന് നിലപാടും എടുത്തിരിക്കുകയാണ്. അപ്പോൾ 21-ാം തീയതി ഈ 2 കമ്പനികൾ നൽകുന്ന വൈദ്യുതിയുടെ കാലാവധി കഴിയുകയാണ്. അത് കഴിഞ്ഞാൽ മറ്റൊരു കരാറിൽ ഏർപ്പെടുക മാത്രമേ വഴിയുള്ളൂ. അല്ലെങ്കിൽ ഉയർന്ന നിരക്കിന് 6.5 രൂപയ്ക്കോ 7 രൂപയ്ക്കോ എല്ലാം വൈദ്യുതി യൂണിറ്റ് വാങ്ങി സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വിതരണം ചെയ്യേണ്ടി വരും. ഇതാണ് സാഹചര്യം. അതുകൊണ്ടാണ് ഈ 21 എന്ന തീയതി നിശ്ചയിച്ചിരിക്കുന്നത്, റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ തീരുമാനം ഉയർന്ന നിരക്കിൽ തന്നെ വൈദ്യുതി വാങ്ങി വിതരണം തുടരട്ടെ എന്നൊരു തീരുമാനമാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും പ്രശാന്ത്, ബാധ്യത ഉപഭോക്താക്കളിലേക്ക് വരാതിരിക്കട്ടെ. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ. ഇനി വൈദ്യുതി നിരക്ക് കൂടി കൂടിയാൽ എല്ലാം സെറ്റായി. അത്രമാത്രം വിലക്കയറ്റത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ ലോഡ് ഷെഡിംഗ് വന്നാലും നമുക്കറിയാം അതിൻ്റെ ഒരു പ്രതിസന്ധി. ശരി പ്രശാന്ത്.